നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഓഫ് സീസണിൽ അധിക ബാഗേജ് നിരക്കിൽ വൻ ഇളവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള അധിക ബാഗേജ് നിരക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കുറവ് വരുത്തി. നിലവിൽ 10 കിലോ അധികമുള്ള ബാഗിന് 1 ദിനാർ മാത്രമാണ് ഈടാക്കുക. 15 കിലോ അധികമുള്ള ബാഗിന് 10 ദിനാറാണ് ഈടാക്കുക. December 11 വരെ യാത്ര ചെയ്യുന്നവർക്കും ടിക്കറ്റ് എടുക്കുന്നവർക്കും മാത്രമാണ് ഈ ഓഫർ. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് നിലവിൽ 30 കിലോ ചെക്ക് ഇൻ ബാഗേജും 7 കിലോ ക്യാബിൻ ബാഗേജും സൗജന്യമാണ്. തിരിച്ച് 20 കിലോ ചെക്ക് ഇൻ ബാഗേജും 7 കിലോ ക്യാബിൻ ബാഗേജും സൗജന്യമായി കൊണ്ടുവരാം. കുവൈറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ഈ മാസം 30 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ 2 സർവീസ് നടത്തും. നിലവിലുള്ള വ്യാഴാഴ്ചയ്ക്ക് പുറമെ തിങ്കളാഴ്ചയാണ് അധിക സർവീസ്. തിങ്കളാഴ്ച പുലർച്ചെ 4:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട 7:40 കുവൈറ്റിൽ എത്തിച്ചേരും. തിരിച്ച് കുവൈറ്റിൽ നിന്ന് 8:40 പുറപ്പെട്ട വൈകിട്ട് 4 കണ്ണൂരിലെത്തും. ആഴ്ചയിൽ 2 സർവീസുകൾ ആരംഭിക്കുന്നതോടെ കുവൈറ്റ് കണ്ണൂർ യാത്രക്കാർക്ക് ആശ്വാസമാകും. അതേസമയം നവംബർ മുതൽ കോഴിക്കോട് സർവീസുകളിൽ മാറ്റം വരും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുവൈറ്റ് സർവീസ് ഉണ്ടാകില്ല. ചൊവ്വ ശനി ഒഴികെ ആഴ്ചയിൽ 5 ദിവസമായിരുന്നു ഇതുവരെ സർവീസ് ഉണ്ടായിരുന്നത്. രാജ്യത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇസ്രായേലിനെ പിന്തുടർച്ച, ഇന്ത്യൻ നഴ്സിനെതിരെ പരാതി. മുബാറക്കൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നഴ്സിനെതിരെയാണ് അഭിഭാഷകൻ പബ്ലിക് പ്രോസിക്യൂഷനിൽ പരാതി സമർപ്പിച്ചത്. പലസ്തീൻ വിഷയത്തിൽ രാജ്യത്തെ പൊതു നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകിയെന്ന് അഭിഭാഷകൻ അറിയിച്ചു. കുവൈറ്റിലെ നിയമങ്ങൾ ലംഘിച്ചതിന് നഴ്സിനെ ശിക്ഷിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിനും സൗദി അറേബ്യയ്ക്കും ഇടയിലുള്ള റെയിൽവേ പദ്ധതിയുടെ കൺസൾട്ടിംഗ് സേവനങ്ങൾക്കും സാമ്പത്തിക സാങ്കേതിക സാധ്യതാ പഠനങ്ങൾക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് ബ്യൂറോ അംഗീകാരം നൽകി. റിപ്പോർട്ട് അനുസരിച്ച് കരാറിൽ $10.5 മില്യൺ. നേരത്തെ പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്താൻ ഫ്രഞ്ച് കമ്പനിയായ സിഡ്രയെ സൗദി അറേബ്യ നിയോഗിച്ചിരുന്നു. കുവൈറ്റിന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള നഗരമായ ഷദ്ദാദിയ വരെ 111 കിലോമീറ്റർ ദൂരത്തിൽ നിർദ്ദിഷ്ട പാത വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പാസഞ്ചർ ചരക്ക് ട്രെയിനുകൾക്ക് പ്രയോജനമാകും. രാജ്യത്ത് സിവിൽ ഐ ഡി കാർഡ് കേസിൽ കൈക്കൂലി വാങ്ങിയ പബ്ലിക് അതോറിറ്റി സിവിൽ ഇൻഫർമേഷനിലെ ഉദ്യോഗസ്ഥന് 5 വർഷം തടവും 2,12,000 കേടി പിഴയും ചുമത്തിയ കീഴ്ക്കോട് വിധി അപ്പീൽ കോടതി ശരിവച്ചു. ഇയാളുടെ 2 കൂട്ടാളികളായ ഒരു ഈജിപ്തുകാരനും ഒരു ബംഗ്ലാദേശിക്കും 3 വർഷം തടവ് വിധിച്ചു. പണം നൽകിയതിന് പകരമായി മുഖ്യപ്രതി സിവിൽ ഐ ഡി കാർഡുകൾ നൽകിയതിനെ കുറിച്ച് ഡയറക്ടർ ജനറലിന് റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് അന്വേഷണം വഴിത്തിരിവായത്. ക്ലീനിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശി സ്വദേശിയും ആസ്ഥാനത്ത് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന ഈജിപ്തുകാരനും ചേർന്നാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് സഹായിച്ചത്. വിദേശത്തെ ചികിത്സാ ഫണ്ടിൽ നിന്ന് 15 മില്യൺ ദിനാർ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന ഒരു തട്ടിപ്പ് കേസിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചു. രാജ്യം വിട്ടതായി സംശയിക്കുന്ന ഈജിപ്ഷ്യൻ പൗരനെതിരെ അന്വേഷണം ആരംഭിച്ചു. വിദേശ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇൻവോയ്സുകൾ പരിശോധിച്ചാണ് ആരോഗ്യ മന്ത്രാലയം ക്രമക്കേട് കണ്ടെത്തിയെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർശന ട്രാഫിക് പരിശോധനയുമായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ ഫോം. 23,000 നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. അശ്രദ്ധമായി വാഹനമോടിച്ച 20 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 134 വാഹനങ്ങളും 6 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുക്കുകയും ഗാരേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 18 ജുവനൈലുകളെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച ഉച്ച മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലുണ്ടാകാനും കാറ്റ് കൂടുതൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണെന്നും ചിലയിടങ്ങളിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. നിപ്പ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് എത്തുന്ന യാത്രക്കാരെ പ്രവേശന കവാടങ്ങളിൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്നോ നേരിട്ടോ അല്ലാതെ എത്തുന്ന യാത്രക്കാരെ വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ മറ്റ് അതിർത്തി കവാടങ്ങളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന വളർത്തുമൃഗങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുവരുന്നത് തടയുന്നതായും വിവരമുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ 712 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ 50 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268.40 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.